ഹലോ, അസ്സലാമു അലൈക്കും. അപ്പോൾ നമ്മളിന്ന് നോക്കാൻ പോകുന്നത് ഒരു A5 ഫ്രെയിം നമുക്ക് എങ്ങനെ സെറ്റ് ചെയ്യാം, ബിഗ്നർക്ക് എങ്ങനെ നമുക്കൊരു A4 സൈസിൽ A4 ഷീറ്റിൽ എങ്ങനെ പ്രിൻ്റ് എടുക്കാൻ നോക്കാം. അപ്പോൾ നമ്മൾ അതിനായിട്ട് ഉപയോഗിക്കുന്നത് ഈ ക്യാൻവ എന്ന് പറയുന്നൊരു ആപ്പാണ്. ആപ്പ് സ്റ്റോറും പ്ലേ സ്റ്റോറിലൊക്കെ ഇത് അവൈലബിൾ ആണ്. അങ്ങനെ ഈ ആപ്പ് തുറന്ന് അതിൻ്റെ ഹോം പേജിൽ സെർച്ച് ഉണ്ടാവും. ആ സെർച്ചിൽ പോയിട്ട് A4 ഡോക്യുമെൻ്റ് എന്നാണ് ഞാൻ സെർച്ച് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ നമുക്കതിൽ കുറേ വരും. അതിൽ നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു A4 ഡോക്യുമെൻ്റ് സെലക്ട് ചെയ്യാം. ഇത് ഞാൻ A4 ഡോക്യുമെൻ്റ് സെലക്ട് ചെയ്ത് കൊടുത്തു. അതിനുശേഷം നമുക്ക് ഡിസൈൻഡ് ആയിട്ടുള്ള A4 വരും, അതുപോലെ ബ്ലാങ്ക് വരും. അതിൽ ഞാൻ ക്രിയേറ്റ് ബ്ലാങ്ക് ആണ് കൊടുക്കുന്നത്. ആ ഭാഗം നിന്ന് കട്ടായി പോയിക്കാണ്. അപ്പോൾ അതിൽ കാണും, നിങ്ങൾക്ക് കാണും. അപ്പോൾ അതിൽ ക്രിയേറ്റ് ബ്ലാങ്ക് കൊടുക്കുക. അതിനുശേഷം ആ പേജ് വരും. അതിൽ ഈ പ്ലസ് ഐക്കണിൽ പോയിട്ട് ഗാലറി എന്ന ഓപ്ഷനിൽ നമുക്ക് ഏത് ഫോട്ടോയാണോ ഡ്രാഗ് ചെയ്യേണ്ടത് ആ ഫോട്ടോ സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇനി ആ ഫോട്ടോ നമ്മുടെ ഈ പേജിലേക്ക് ആഡ് ആവും. ഇത് നമുക്ക് എങ്ങനെ ഈ ഒരു സൈസ് കണ്ടെത്താമെന്നാണ് നമ്മൾ അടുത്ത് നോക്കുന്നത്. നമ്മൾ ഈ ഫോട്ടോയെ ഡ്രാഗ് ചെയ്യുന്ന സമയത്ത്, ഇപ്പം ഞാൻ അറ്റത്ത് ഡ്രാഗ് ചെയ്ത് കൊണ്ട് വെച്ചു. അങ്ങനെ ചെയ്ത് വരുമ്പോൾ ഇപ്പോൾ താഴേക്ക് നിങ്ങൾ അതിൻ്റെ ഒരു സെൻറ്റർ പോർഷനിൽ നിന്ന് നോക്കൂ. ഇപ്പോൾ ഒരു കളർ ഉണ്ടാ, ഇതാണ് നമ്മുടെ A5 സൈസ്. ഒരു A4നെ രണ്ടായി ഭാഗിക്കുമ്പോൾ ഇപ്പോൾ ഒരു കളർ കണ്ടില്ലേ, ഒരു വയലറ്റ് ലൈന്, അതായത് നമ്മുടെ ഇതാ. ഇപ്പോൾ അതേ ഞാൻ ഒന്നുകൂടി കാണിക്കുന്നതാ, ഇതാണ് നമ്മുടെ A5 ലൈൻ എന്ന് പറയുന്നത്. അതായത് ഈ A4 ആ ഒരു സൈഡ്, റൈറ്റ് സൈഡിലും ലെഫ്റ്റ് സൈഡിലും അതിന് ആ ഒരു സെൻറ്ററിലായിട്ട് വരുന്ന ഒരു ലൈൻ ഉണ്ട്. അതാണ് അതിന് ആണ് നമ്മൾ ഈ A5 ആയി തിരിക്കുന്നത്. ഇപ്പം നമുക്ക് ഞാനൊരു വേറൊരു മാർക്ക് കാണിച്ച ഒരു എന്തെങ്കിലും നമുക്കൊന്ന് ടൈപ്പ് ചെയ്യാം. അങ്ങനെ ടൈപ്പ് ചെയ്ത ശേഷം ഞാനൊരു ട്രിക്ക് കാണിച്ചു തരാം. ഇപ്പം എനിക്ക് വേണ്ടത് A5 എന്ന് പറയുമ്പോൾ നമുക്ക് എനിക്ക് ഈ ഫോട്ടോ ചെരിച്ചിട്ടാണ് വേണ്ടത്. അപ്പോൾ നമ്മൾ ചെരിച്ചു കൊടുത്ത് ഡ്രാഗ് ചെയ്തു. ആവശ്യമില്ലാത്ത പോർഷൻസൊക്കെ ഞാനത് മാറ്റി ക്രോപ്പ് ചെയ്ത് കളഞ്ഞ്. ഇനി നമ്മുടെ ഈ ഹാപ്പി നീക്കുമ്പോൾ കണ്ട, ഞാൻ നീക്കി നീക്കി കൊണ്ടു, ഇതാ ഇതാണ് നമ്മുടെ A5 സൈസ്. അതായത് ആ ഹാപ്പിക്ക് മുകളിലുള്ള ഭാഗം വയലറ്റ് വര കണ്ടത് വരെയുള്ളതാണ് A5 സൈസ്. അപ്പോൾ ഞാൻ ഡ്രാഗ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി ഈ ഒരു ഇങ്ങനെ വലിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഫോട്ടോ കറക്റ്റ് സൈസായിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ പറ്റും. അതായത് ബാക്ക്ഗ്രൗണ്ടിലെ ആവശ്യമില്ലാത്ത ഭാഗങ്ങളൊക്കെ നമ്മൾ കളഞ്ഞ ശേഷം നമുക്ക് ആ ഫോട്ടോ മാത്രം ഫ്രെയിമിലേക്ക് ഫോക്കസ് ചെയ്യുന്ന രീതിയിൽ നമ്മൾ റെഡിയാക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. ഇവിടെ ബേബിയുടെ ഉടുപ്പിൻ്റെ ഭാഗം പോകുന്നുണ്ട്. അത് ഞാൻ റെഡിയാക്കുന്നുണ്ട് കേട്ടോ വീഡിയോയിൽ. ഞാൻ പിന്നെ അത് റെഡിയാക്കുന്നുണ്ട്. അത് നിങ്ങൾ ശ്രദ്ധിച്ച് ചെയ്താൽ മതി. അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഇനി നമുക്ക് ഈ ഹാപ്പിയുടെ ആവശ്യമില്ല. ഞാനത് വെറുതെ ഒന്ന് കാണിച്ചു തരാൻ വേണ്ടി എടുത്താണ്. നമുക്കത് ഡിലീറ്റ് ചെയ്യാം. ഇനിയിപ്പോൾ വല്ലതും ടൈപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതിനെ ഒന്നും കൂടി ഡ്രാഗ് ചെയ്ത് ചെറുതാക്കിയ ശേഷം അടിയിൽ വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് ഉണ്ടാവും. അപ്പോൾ അതിൽ നമുക്ക് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ഇനിയിപ്പോൾ ഇത് സൈസ് എങ്ങനെയാണ്, ഇത് A4 സൈസിലാണ് എടുക്കുന്നത്. നമ്മൾ പ്രിൻ്റ് എടുക്കാൻ ഷോപ്പിൽ പോയിട്ട് A4 സൈസ് പറഞ്ഞു കഴിഞ്ഞാൽ അവർ നമുക്കിത് എടുത്തു തരും. ഇനി അതുമല്ല, നിങ്ങൾക്ക് A5 സെറ്റ് ചെയ്യാൻ പറ്റണില്ലേ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അവിടെ പോയി പറഞ്ഞാൽ മതി, ഇതൊരു A5 ഒന്ന് സെറ്റ് ചെയ്യണമെന്ന് പറഞ്ഞാൽ മതി. അതിനെ അവർ കസ്റ്റമൈസ് ചെയ്യണ ചാർജ് അവരെടുക്കും. അതല്ല നമ്മൾ എഡിറ്റ് ചെയ്ത് കൊണ്ടുപോകണമെങ്കിൽ അതിനനുസരിച്ചുള്ള ചാർജ് വരുള്ളൂ. നെക്സ്റ്റ് സ്റ്റെപ്പ് നമുക്കിത് സേവ് ചെയ്യണം. ആ താഴേക്കുള്ള ആരോ ക്ലിക്ക് ചെയ്താൽ നമ്മുടെ ഗാലറിക്ക് നമ്മുടെ ഫോട്ടോ ഓട്ടോമാറ്റിക്കലായിട്ട് സേവ് ആവുന്നതാണ്. ഇപ്പോൾ ഇതാ പ്രിപ്പയറിങ് ഡിസൈൻ കാണിക്കും. ഇനിയും നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് എഡിറ്റ് ചെയ്യാൻ ഡൗട്ട് ഉണ്ടെങ്കിൽ നമുക്ക് കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും. ഇതാണ് നമ്മൾ ഇപ്പോൾ എഡിറ്റ് ചെയ്ത് പ്രിൻ്റ് എടുത്തത്. എനിക്ക് കുറച്ചും കൂടി വർക്കുള്ള കാരണം അതിൻ്റെയും പ്രിൻറ്റുകൾ അപ്പുറത്തുണ്ട്, അത് ശ്രദ്ധിക്കേണ്ട. ഇതാണ് നമ്മുടെ ഫോക്കസ് ചെയ്യുന്ന ഈ ഫാമിലി ഫോട്ടോയാണ് നമ്മളിനി A5 മാറ്റുന്നത്. ഇനി നമുക്ക് ഇതിപ്പോൾ ഞാൻ എടുത്തിരിക്കുന്നത് ലേസർ പ്രിൻ്റാണ്, 220 GSM ലേസർ പ്രിൻ്റ് എന്ന് പറഞ്ഞാൽ മതി. ഇനി നമ്മൾ ആ പോർഷൻ കട്ട് ചെയ്തെടുത്തു. ഈ ഒരു സൈസിലാണ് ഞാൻ കട്ട് ചെയ്തത്. അപ്പുറത്ത് ഒരു വൈറ്റ് കാണുന്നത് എന്താണെന്ന് വെച്ചാൽ എൻ്റെ കയ്യിൽ നിന്ന് അബദ്ധവശാൽ ബേബിയുടെ ഒരു കുഞ്ഞു ഭാഗം കട്ടായിപ്പോയി. വീഡിയോയും രണ്ടും കൂടി എനിക്ക് നടക്കാത്ത കാരണം അതുകൊണ്ടാണ് ഞാൻ കാണിച്ചത്. അതുകൊണ്ടാണ് ഞാൻ അപ്പുറത്ത് നിന്നൊരു വൈറ്റ് പോർഷൻ എക്സ്ട്രാ എടുത്തത്. എങ്ങാനും നമ്മളെ സ്യൂട്ടായില്ലെങ്കിൽ അതിന് വേണ്ടിയിട്ടാണ്. പക്ഷെ കറക്റ്റായിരുന്നു, കട്ട് ചെയ്തതൊക്കെ കറക്റ്റായി വന്നിട്ടുണ്ട്. ഫ്രെയിമിൻ്റെ ബാക്ക് നമ്മൾ ക്ലോസ് ചെയ്യുന്ന സമയത്ത് എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാരണം ആ ക്ലിപ്പ് പൊട്ടിപ്പോണ്ട് നമ്മൾ നോക്കണം. അപ്പോൾ നമ്മുടെ A5 ഫ്രെയിം എത്ര പെട്ടെന്ന് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു 5 മിനിറ്റ് കൊണ്ട് നമുക്കത് എഡിറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ഫ്രെയിമൊക്കെ കൂടെ സെറ്റായി. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ പ്ലീസ് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്. കുറേ ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ.